1389 അനുദിന വിശുദ്ധർ വിശുദ്ധ ഫ്രാൻസിസ് 1384-1440 കാലഘട്ടം. ദൈവഹിതം നിറവേറേണ്ടത് എന്നിലൂടെയാണെന്ന് സ്വയം പറയുകയും അതിനായി കഠിന ത്യാഗങ്ങളിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. 1384 റോം നഗരത്തിൽ ധനികനും കുലീനവുമായ ഒരു കുടുംബത്തിലാണ് ഫ്രാൻസിസ് ജനിച്ചത്. അമ്മ ശാന്തമായും ദൈവത്തോടുള്ള ഭക്തിയിലും വളർത്തി. പിതാവിൽ നിന്നും ശക്തമായ ഇച്ഛാശക്തി അവകാശമായി ലഭിച്ചു. കുമ്പസാരക്കാരൻ ഉപദേശിക്കുന്നതുവരെ തന്റെ വിവാഹം തടയുവാൻ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. കുമ്പസാരക്കാരൻ ചോദിച്ചു, നിങ്ങൾ കരുതുന്നത് ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാണോ അതോ ദൈവം നിങ്ങളുടെ ഇഷ്ടം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാലാണോ? മനസ്സില്ലാ മനസ്സോടെ വിവാഹിതയായി. കുലീനനും ധനികനുമായ ലോറൻസോ പോൻസിയാനിയായിരുന്നു ഭർത്താവ്. വിവാഹ ജീവിതം തന്നെ ആത്മീയതയിൽ നിന്ന് അകറ്റുമെന്ന് കരുതി ശാരീരികമായും വിശുദ്ധ അവശയായി. വിശുദ്ധയുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ സെന്റ് അലക്സിസിന്റെ ഒരു ദർശനമുണ്ടായി. കുലീന കുടുംബത്തിലെ അലക്സിസ് വിവാഹത്തിന് പകരം യാചിക്കുവാൻ ഓടി രക്ഷപ്പെട്ടിരുന്നു. വർഷങ്ങളോളം ഭിക്ഷാടനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചറിയാൻ കഴിയാത്തവനായി. സ്വന്തം പിതാവിനോട് ഭിക്ഷ യാചിച്ചു. ഭിക്ഷ നൽകിയ സ്വന്തം മകനെ വളരെ നാളുകളായി നഷ്ടപ്പെട്ട കാര്യം യാചകനോട് പറഞ്ഞു. മകനെ കാണുവാൻ സാധിക്കുമെന്ന് വാക്കു നൽകി പടിക്കെട്ടിനടിയിൽ ശയിക്കുവാൻ അനുവദിച്ചു. മരിച്ചു കഴിഞ്ഞാണ് പിതാവ് മനസ്സിലാക്കിയത് യാചകൻ സ്വന്തം മകനായിരുന്നുവെന്ന്. വിശുദ്ധ അലക്സിസ് ദർശനത്തിൽ വിശുദ്ധയോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അവന്റെ നാമം മഹത്വപ്പെടുത്താൻ ജീവിക്കും. അവളുടെ വീണ്ടെടുക്കൽ ഉടനടി പൂർണ്ണമായി. ഭർത്താവിന്റെ അമ്മ സിസിലിയ ആഡംബര പ്രേമിയായിരുന്നു. മനോസ എന്ന ഭർത്താവിന്റെ സഹോദരി ഫ്രാൻസിസിയോടൊപ്പം കൂടി രഹസ്യ ചാപ്പലിൽ പ്രാർത്ഥിച്ചിരുന്നു. അമ്മായിയമ്മയുടെ മരണശേഷം കൊട്ടാര സദൃശ്യമായ ആ കുടുംബത്തിന്റെ ചുമതല വിശുദ്ധയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു. ജിയോവാനി, ഇവാഞ്ചലിസ്റ്റ് ആഗ്നസ് എന്നിവരായിരുന്നു മക്കൾ. മക്കളുടെ ജനനശേഷം ഒരു ക്ഷാമം ഉണ്ടായി. ദാനം ചോദിക്കുന്ന ആരെയും പിന്തിരിക്കരുതെന്ന് ഫ്രാൻസിസ് ഉത്തരവിട്ടു. വിശുദ്ധയും ബനോസയും ധാന്യവും വീഞ്ഞും എണ്ണയും വസ്ത്രവുമായി ദരിദ്രരുടെ അടുത്തേക്ക് പോയി. എന്നാൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് നൽകിയതിന്റെ പേരിൽ പ്രകോപിതനായ അമ്മായിയപ്പൻ കളപ്പുരയുടെയും നിലവറയുടെയും താക്കോൽ അവളിൽ നിന്ന് എടുത്തു മാറ്റി. അതിനാൽ വിശുദ്ധ തെരുവിലിറങ്ങി യാചിക്കുവാൻ തുടങ്ങി. അധികമുണ്ടായിരുന്ന ധാന്യം അമ്മായിയപ്പൻ വലിയ വിലയ്ക്ക് വിറ്റു. ശൂന്യമായ നിലവറയിൽ വന്നപ്പോൾ വിശുദ്ധയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതിശയകരമായി വീഞ്ഞ് പുറത്തേക്കൊഴുകി. ഈ സംഭവം ഭർത്താവിനെയും അമ്മായിയപ്പനെയും മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. അവൾ ആഭരണങ്ങൾ വിറ്റ് പാപങ്ങളെ സഹായിച്ചു. നാടൻ പച്ചത്തുണിയുടെ വസ്ത്രം ധരിക്കുവാൻ തുടങ്ങി. ആഭ്യന്തര യുദ്ധം റോമിലെത്തി. ഈ സമയത്ത് ഭർത്താവ് പോയി. ഒരു മകൻ മരിച്ചു. ഒരു മകൻ ബന്ദിയായി. വീടിന്റെ ഒരു ഭാഗം ഭവനരഹിതർക്ക് വസിക്കുവാനും താൽക്കാലിക ആശുപത്രിയുമായി സ്ഥാപിച്ചു. കഠിനമായ വ്രതചര്യകൾക്കിടയിലും ഭക്ഷണം ഉപേക്ഷിച്ച് നിലകൊണ്ടു. അവളുടെ കാവൽ മലഹ അവളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ശരീരം സൃഷ്ടിക്കുകയും ഒരു ദാസനെന്ന നിലയിൽ നിങ്ങളുടെ ആത്മാവിന് നൽകുകയും ചെയ്ത ദൈവം ഒരിക്കലും ആത്മാവ് മാംസം നശിപ്പിച്ച് അവന് തിരികെ നൽകണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. മകനും ഭർത്താവും തിരികെ വന്നു. എന്നാൽ ഭർത്താവിന്റെ ആരോഗ്യം ക്ഷയിച്ചിരുന്നു. ഫ്രാൻസിസ് ആ ഭർത്താവിനെ ആരോഗ്യവാനാക്കുവാൻ പ്രയത്നിച്ചു. മകൻ മാപ്പിളെ വിവാഹം കഴിച്ചു. മരുമകൾക്ക് അമ്മായിയമ്മയുടെ ജീവിതം അംഗീകരിക്കുവാൻ സാധിച്ചില്ല. ഒരിക്കൽ അമ്മായിയമ്മയെ ആക്രോശിക്കുന്നതിനിടയിൽ ബോധരഹിതയായി ഇപ്രകാരം പറഞ്ഞു, ഓ എന്റെ അഹങ്കാരം, എന്റെ ഭയങ്കര അഹങ്കാരം. അതിനുശേഷം മരുമകൾ അമ്മായിയമ്മയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ലോറൻസോയുടെ പിന്തുണയോടെ ബെനഡിക്റ്റിൻസുമായി ബന്ധമുള്ള സ്ത്രീകളുടെ ഒരു സാധാരണ ക്രമം ആരംഭിച്ചു. ഈ സഭയ്ക്ക് കൊളാറ്റിൻസ് എന്ന് നാമധേയം നൽകി. ക്രമേണ അവിടെ വിധവകൾക്കായി ഒരു ഭവനവും ഒരുക്കി. ലോറൻസോ മരിച്ചതിനു ശേഷം കഴുത്തിൽ കയറുകെട്ടി നഗ്നപാദങ്ങൾ കൊണ്ട് നടന്ന് മഠത്തിലെത്തി സാഷ്ടാംഗ വീണ് തന്നെ അവരോടൊപ്പം ചേർക്കുവാൻ ആവശ്യപ്പെട്ടു. 1437 March 21 സഭാവസ്ത്രം സ്വീകരിച്ചു. എളിയ ജോലികൾ ചെയ്യുവാൻ ആഗ്രഹിച്ച വിശുദ്ധയെ സഭാംഗങ്ങൾ തങ്ങളുടെ മേലധികാരിയാക്കി. കാവൽ മലാഹയോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. കുർബാന സ്വീകരണത്തിന് ശേഷം പാരവശ്യം അനുഭവിച്ചിരുന്നു. 1440 March 9 56-ാമത്തെ വയസ്സിൽ വിശുദ്ധ നിര്യാതയായി. 1608 May 29 അഞ്ചാം പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധയെന്ന് പ്രഖ്യാപിച്ചു. വിവാഹ ജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് വിശുദ്ധ. ബെനഡിക്റ്റൻ ഒബ്ലേറ്റ്സ് ഓട്ടോമൊബൈൽ ഡ്രൈവറുകൾ, വിധവകൾ എന്നിവരുടെ രക്ഷാധികാരിയാണ്.
സാന്താ മരിയ നോവയിലാണ് വിശുദ്ധയെ സംസ്കരിച്ചത്. 1925 പയസ് 11 മാർപ്പാപ്പ വാഹന ഡ്രൈവറുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. കുടുംബജീവിതം നയിക്കുന്നവർ ആയിക്കൊള്ളട്ടെ, അവിടെയും ദൈവഹിതം കണ്ടെത്തി ജീവിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നീ ദിനം വിശുദ്ധ ഫ്രാൻസിസിന് വേണ്ടി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.